സംവിധായകൻ വിനയന്റെ വിലക്ക് നീക്കിയതിനെതിരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സുപ്രീം കോടതിയെ സമീപിച്ചു വിലക്ക് നീക്കി ഫെഫ്കയ്ക്ക് പിഴ ചുമത്തിയ നാഷണൽ കമ്പനി ഓഫ് ലോ അപ്പ്ലൈ ട്രൈബ്യൂണൽ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി ഫെഫ്ക യൂണിയൻ മാഫിയ സംഘമെന്ന എന്ന തിലകന്റെ അഭിപ്രായം ശരിയെന്ന് വീണ്ടും തെളിഞ്ഞതായി വിനയൻ പ്രതികരിച്ചു വിനയനും പോര് വീണ്ടും തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെയാണ് വിനയനാദ്യം ഹർജിയുമായി സമീപിച്ചത് ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അമ്മ സംഘടനയ്ക്ക് നാലു ലക്ഷം രൂപയും ഫെഫ്കയ്ക്ക് എൺപത്തിയൊന്നായിരം രൂപയും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നാഷണൽ കമ്പനി ഓഫ് ലോ അപ്ലൈ ട്രിബ്യൂണലും ഈ ഉത്തരവ് ശരിവച്ചു എന്നാൽ ട്രേഡ് യൂണിയന രജിസ്റ്റർ ചെയ്ത ഫെഫ്ക കോമ്പറ്റീഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ലെന്നും ഉത്തരവ് നിലനിൽക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ അമ്മ സംഘടനയിൽ ഇതുസംബന്ധിച്ച് ആലോചനകളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് സൂചന

വിപണിയിൽ മത്സരിക്കാനുള്ള തന്റെ അവകാശത്തെ ചില സംഘടനകൾ ഹനിക്കുന്നുവെന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ വിനയം നൽകിയ പരാതി ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി